ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് വീണാസ് കറി വേൾഡിലെ വീണ ചേച്ചിയുടെ വീണാസ് കറി വേൾഡ് 2020 ചലഞ്ച് 1 എന്ന ചലഞ്ച് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഫേസ് കാണിക്കാത്തത് കൊണ്ട് തന്നെ കുറച്ച് ഫോട്ടോസും കുക്കിംഗ് വീഡിയോസൊക്കെയാണ് ബാക്ക്ഗ്രൗണ്ടിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ചലഞ്ച് എന്തെന്ന് വെച്ചാൽ, ഒരുപാട് നമുക്ക് ഹൃദയത്തിൽ ഒന്നും മറക്കാൻ പറ്റാത്ത, നമ്മുടെ ഹൃദയത്തിൽ ഏറ്റിയ 10 വീണ ചേച്ചിയുടെ 10 റെസിപ്പീസിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഒരു 2017 യൂട്യൂബിൽ റെസിപ്പീസ് വീഡിയോസൊക്കെ കാണാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എൻ്റെ കുക്കിംഗ് എൻ്റെ പാഷനാണ് കേട്ടോ, എനിക്ക് കുക്കിംഗ് എന്ന് പറഞ്ഞാൽ അത്ര ഇഷ്ടമാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ റെസിപ്പീസ് കാണാൻ തുടങ്ങിയത് വീണ ചേച്ചിയുടെ വീഡിയോയിൽ നിന്നാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ വീണ ചേച്ചിയുടെ സംസാരം കിട്ടും, ആ വേ ഓഫ് കുക്കിംഗ് എല്ലാം എനിക്ക് ഒത്തിരി ഇഷ്ടമായി. വീണ ചേച്ചിയുടെ വലിയൊരു ഫാൻ തന്നെയായി എന്ന് പറയാം. അങ്ങനെ ഞാൻ ഫസ്റ്റ് വീണ ചേച്ചിയുടെ വീഡിയോയിൽ ട്രൈ ചെയ്തത് ഒരു എഗ് റോസ്റ്റാണ്. ആ എഗ് റോസ്റ്റ് ഉണ്ടാക്കിയാൽ ഞാൻ സാധാരണ ഉണ്ടാക്കുന്ന സമയത്തൊന്നും ഒട്ടും ടേസ്റ്റ് ഉണ്ടാകാറുണ്ടായിരുന്നില്ല. പക്ഷേ വീണ ചേച്ചിയുടെ റെസിപ്പി വെച്ചിട്ട് ഞാൻ ട്രൈ ചെയ്തപ്പോൾ സക്സസ് ആയി. ഒരുപാട് നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു ആ ഒരു റെസിപ്പിക്ക്. അപ്പോൾ ഒരുപാട് അപ്രിസിയേഷനൊക്കെ കിട്ടി എല്ലാവരുടെ കയ്യിൽ നിന്നും. അപ്പോൾ അതിനുശേഷം ഞാൻ വീണ്ടും 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 ആരാധികയായി തുടങ്ങി കേട്ടോ ചേച്ചിയുടെ. അപ്പോൾ എന്താ പറയുക, അതിനുശേഷം എന്താ ചോദിച്ചാൽ അതിൻ്റെ വേ ഓഫ് കുക്കിംഗ് ഒക്കെ ഒരുപാട് എന്താ പറയുക ആ പ്രസൻറ്റേഷനൊക്കെ അടിപൊളിയാണ്. ചേച്ചിയുടെ എല്ലാ വീഡിയോസിൻ്റെയും പ്രസൻറ്റേഷനും ഒക്കെ നമുക്ക് അത്രയും പെർഫെക്റ്റായിട്ട് ക്ലിയർ ആക്കി തരും ചേച്ചി. പിന്നെ ഞാൻ രണ്ടാമത് ട്രൈ ചെയ്തത് ഒരു പൂ പോലെയുള്ള ഇഡ്ഡലിയാണ്. ഇപ്പം ഞാൻ സാധാരണ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഉഴുന്ന് ചോറ് അതുപോലെ തന്നെ അരിയൊക്കെ അരച്ചിട്ടാണ് ഇഡ്ഡലി തയ്യാറാക്കിയെടുക്കൽ. അപ്പോൾ ഞാൻ വിചാരിച്ച പോലെ ചില ദിവസം കുഴപ്പമുണ്ടാവില്ല, ചില ദിവസം നല്ല വിചാരിച്ച പോലെ പെർഫെക്റ്റ് ആയിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല. അതുപോലെ തന്നെ നല്ല വെള്ള കളറുണ്ടാവുമല്ലോ, ആ ഒരു വെള്ള കളറും കിട്ടില്ല. അപ്പോൾ ചേച്ചിയുടെ ഈ ഒരു പൂ പോലെയുള്ള ഇഡ്ഡലി കണ്ടതിന് ശേഷം ഞാൻ അങ്ങനെ ട്രൈ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നല്ല വെള്ള കളറും കിട്ടുന്നുണ്ട്, അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി എപ്പോഴും കിട്ടും. അതുപോലെ തന്നെ അതേ അളവിൽ അതേ സംഭവത്തിൽ ഉണ്ടാക്കിയെടുത്താൽ അതുപോലെ തന്നെ നമുക്ക് നല്ല സോഫ്റ്റ്നെസ് ആയിട്ടുള്ള വെള്ള ഇഡ്ഡലി കിട്ടും. നല്ല പൂ പോലെ ഇഡ്ഡലി എന്ന് പറയുന്ന പോലെ തന്നെയാണ് ചേച്ചിയുടെ ഇഡ്ഡലിയുടെ റെസിപ്പി കേട്ടോ. അപ്പോൾ അത് ഒരു അവിൽ വെള്ള അവിലൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന റെസിപ്പിയാണ്. അപ്പോൾ അതാണ് എനിക്ക് ഒത്തിരി ഇഷ്ടമായത്. ചോറിന് പകരമൊക്കെ അവിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആ റെസിപ്പിയും ട്രൈ ചെയ്തപ്പോൾ വീണ്ടും ആരാധന കൂടി വന്നു. പിന്നെ ഞാൻ വേറെ ഒരുപാട് റെസിപ്പീസൊക്കെ ട്രൈ ചെയ്തിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 10 റെസിപ്പീസ് എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. പിന്നെ ഞാൻ ഏറ്റവും റെസിപ്പി ട്രൈ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ബ്രെഡ് ഓംലെറ്റ്. അതിപ്പോഴും ട്രൈ ചെയ്തുകൊണ്ട് വരികയാണ്. രാത്രിയൊക്കെ ചപ്പാത്തിയാണ് ഞങ്ങൾ ഉണ്ടാക്കാറ്. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാൻ മടിയുള്ള ദിവസമൊക്കെ ചേച്ചിയുടെ ഈ ബ്രെഡ് ഓംലെറ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഉണ്ടാക്കാറ്. ഈസിയാണ് ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റിയാണ്. അപ്പം സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഇതുപോലത്തെ ഒരുപാട് റെസിപ്പീസ് ചേച്ചിയുടെ റെസിപ്പീസിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു ചേച്ചി, ഇപ്പോഴും ഞാൻ ഫോളോ ചെയ്യുന്ന റെസിപ്പിയാണ്. പിന്നെ അടുത്തതായിട്ട് ക്രാബ് റോസ്റ്റിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ക്രാബ് ഒരു ദിവസമൊക്കെ എനിക്ക് ഞണ്ട് കൊണ്ടുവന്നു. അപ്പോൾ അതെങ്ങനെ ക്ലീൻ ചെയ്യാമെന്ന് പോലും അറിയാതിരുന്ന് ഞാൻ ചേച്ചിയുടെ വീഡിയോയിലായി ഫസ്റ്റ് പോയി സെർച്ച് ചെയ്തു ക്രാബ് റോസ്റ്റ് എങ്ങനെ ക്ലീൻ ചെയ്യാമെന്ന്. അല്ല, ക്രാബ് റോസ്റ്റ് അല്ല, ക്രാബ് എങ്ങനെ ക്ലീൻ ചെയ്യാമെന്ന് നോക്കി. അപ്പോൾ അതിൻ്റെ വീഡിയോയും ചേച്ചിയിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അത് എങ്ങനെ തയ്യാറാക്കിയെടുക്കുക, ക്രാബ് റോസ്റ്റ് എങ്ങനെ, അപ്പോൾ അതും ഞാൻ ഈ ചേച്ചിയുടെ വീഡിയോയിൽ നോക്കി. അപ്പോൾ അതും ഞാൻ അതിൽ കണ്ടു. അപ്പോൾ എല്ലാം അതിൽ നോക്കി ചെയ്തു. ക്രാബ് റോസ്റ്റ് റെഡിയാക്കി, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ എന്താ പറയുക, നമ്മൾ ഉമ്മമാരോടൊക്കെ സംശയം ചോദിക്കില്ലേ, വിളിച്ചിട്ട് ഫോൺ വിളിച്ചിട്ട് സംശയം അതെങ്ങനെ ഉണ്ടാക്കുക ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നൊക്കെ ചോദിക്കില്ലേ, അതുപോലെയാണ് എനിക്ക് വീണ ചേച്ചി. വീണ ചേച്ചിയുടെ റെസിപ്പീസൊക്കെ കാണുമ്പോൾ നമ്മൾ വീണ ചേച്ചി ഇപ്പോൾ ഒരു 700 സംതിങ് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ എന്ത് നമ്മൾ സംശയം ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഡൗട്ട് എന്താ പറയുക, സെർച്ച് ചെയ്യുക, ഏതെങ്കിലും ഒരു റെസിപ്പി സെർച്ച് ചെയ്യുക, അപ്പോൾ അതൊക്കെ വീണ ചേച്ചിയുടെ വീഡിയോസിലുണ്ടാവും. വീണ ചേച്ചി ചെയ്യാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ അത്രയും പെർഫെക്റ്റ് ആയിട്ടും ക്ലീൻ ആയിട്ടും അവതരിപ്പിച്ചും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒട്ടും സംശയമില്ലാത്ത രീതിയിൽ തന്നെ. പിന്നെ മറ്റൊരു റെസിപ്പി എന്ന് പറഞ്ഞത് പയ്യോളി ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. ഇതൊരിക്കൽ ഞാൻ ട്രൈ ചെയ്തിരുന്നു, അബ്ബാര ടേസ്റ്റാണ്. തേങ്ങ ഒക്കെ ചേർത്തിട്ട് ഒരു ഫ്രൈ ആണിത്. സ്പെഷ്യൽ ഫ്ലേവറും ടേസ്റ്റും ഒക്കെ ഉള്ളൊരു ഫ്രൈ ആണ് പയ്യോളി ചിക്കൻ ഫ്രൈ. എന്താ പറയുക, നല്ല ടേസ്റ്റാണ്. എന്താ പറയുക, വെറൈറ്റി ടേസ്റ്റും ആണ്. എന്താ പറയുക, ചേച്ചിനെ എനിക്ക് പുകഴ്ത്തിയാൽ മതിയാവില്ല, അത്രയും എന്താ പറയുക പെർഫെക്റ്റായിട്ട് നമുക്ക് പറഞ്ഞുതരും. അതാണ് ആ ഒരു വേ ഓഫ് ടാക്കിംഗ് ഉണ്ടല്ലോ, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ചേച്ചീൻ്റെ പറ്റി.
പിന്നെ ഒരു റെസിപ്പി ഞാൻ ഫോളോ ചെയ്യുന്നത് മുളക് ചമ്മന്തിയാണ്. അതും ഞാൻ ഇപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു റെസിപ്പിയാണ്. വറ്റൽമുളകൊക്കെ വെച്ചിട്ട് അതുപോലെ ചെറിയുള്ളി അതൊക്കെ എണ്ണയിലിട്ട് വഴറ്റി നല്ലൊരു വറ്റൽമുളകിൻ്റെ ഒക്കെ ഒരു ഫ്ലേവറുള്ള പുളിയൊക്കെ ചേർത്തിട്ട് നല്ല അടിപൊളി ഒരു മുളക് ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചേച്ചി. ആ എൻ്റെ മോ കപ്പയുടെ കൂടെ ഞങ്ങൾ ഇപ്പോഴും നല്ലൊരു കോമ്പിനേഷൻ. ഞാൻ കറിയൊന്നും അധികം ഉണ്ടാക്കാറില്ല. കപ്പയുടെ മീൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുഴപ്പമില്ല, നിന്നാലും ആ മീൻ കറിയുടെ കൂടെയും ഞാൻ ഈ ഒരു ചമ്മന്തി തയ്യാറാക്കി എടുക്കലുണ്ട്. അത്ര ടേസ്റ്റുള്ളൊരു ചമ്മന്തിയാണ്, കപ്പയുടെ കൂടെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ കപ്പ ഉണ്ടാക്കുമ്പോഴൊക്കെ ഞാൻ ഉണ്ടാക്കാറുള്ള ഒരു റെസിപ്പിയാണ് ഈ മുളക് ചമ്മന്തി. അപ്പോൾ അത് ഞാൻ ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ചേച്ചിയുടെ ഏത് റെസിപ്പി ഉണ്ടാക്കിയാലും അതൊന്നും ഫ്ലോപ്പായി പോവില്ല, അതൊക്കെ കറക്റ്റായിട്ട് അളവിൽ തന്നെയാണ് ചേച്ചി പറഞ്ഞിരുന്നത്. ഒന്നും എനിക്ക് ഇതുവരെ ഫ്ലോപ്പായിട്ട് പോയിട്ടില്ല കേട്ടോ, ചേച്ചിയുടെ ഒരു റെസിപ്പിയും എനിക്ക് ഫ്ലോപ്പായിട്ട് പോയിട്ടില്ല. അപ്പോൾ അങ്ങനെ മുളക് ചമ്മന്തി എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒന്നാണ്. പിന്നെ അടുത്തൊരു റെസിപ്പി എന്ന് പറഞ്ഞത് തേങ്ങാ ചട്നിയാണ്. അപ്പോൾ ഞാൻ ഉഴുന്ന ദോശയോ അതുപോലെ ദോശയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു തേങ്ങാ ചട്നി എപ്പോഴും ഉണ്ടാക്കാറുണ്ട്. വെച്ചാൽ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയുള്ളൊരു ചട്നിയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് രാവിലെയൊക്കെ പെട്ടെന്ന് സ്കൂളിലൊക്കെ ഉള്ള ദിവസമൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനൊക്കെ പറ്റിയിട്ടുള്ളൊരു സിമ്പിൾ ചട്നിയാണ്. അതുപോലെ വൈറ്റ് കളറിലുള്ള ചട്നിയൊന്നും ഇവിടെ മോൾക്കൊന്നും ഇഷ്ടമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റുമാണ്, സിമ്പിളാണ് തയ്യാറാക്കിയെടുക്കാൻ. അപ്പോൾ ഇത് ഞാൻ ഇപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു ചട്നിയുടെ റെസിപ്പിയാണ്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു റെസിപ്പി എന്ന് പറഞ്ഞത് ഒരു ഭാജി എന്താ പറയുക ഉരുളക്കിഴങ്ങ് മസാല തയ്യാറാക്കിയിരുന്നു. അപ്പോൾ അതും ഞാൻ ദോശയിലേക്ക് മാത്രമല്ല ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കും. നല്ല ടേസ്റ്റിയാണ് ആ ഒരു ഉരുളക്കിഴങ്ങ് മസാല. നല്ലൊരു എന്താ പറയുക നമ്മൾ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ കഴിക്കില്ല മസാല ദോശയുടെ കൂടെ കൂടെ ഉരുളക്കിഴങ്ങ് മസാല കിട്ടൂലേ, ആ ഒരു ടേസ്റ്റിലുള്ള ഒരു കറിയാണത്. അപ്പോൾ അതും ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. ഇടയ്ക്കൊക്കെ ഞാൻ അതും ഉണ്ടാക്കി നോക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എനിക്ക് എന്താ പറയുക ഒഴിവാക്കാൻ പറ്റാത്ത ഓരോ റെസിപ്പീസാണ്. പിന്നെ ലാസ്റ്റ് ഫൈനൽ എന്താന്ന് വെച്ചാൽ റെഡ് ചട്നി. അത് ഞാൻ തയ്യാറാക്കിയെങ്കിൽ ഉള്ളിയും അതുപോലെ സവാളയൊക്കെ ചേർത്തിട്ടുള്ള ഒരു ചട്നിയാണ്. നമുക്ക് ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ഒരു ടേസ്റ്റ് ഞാൻ കുറേ അന്വേഷിച്ച് നടന്നിട്ടുണ്ട്. അതേ ടേസ്റ്റിൽ എങ്ങനെയാണ് ഈ ചട്നി തയ്യാറാക്കിയത്, ഒരു റെഡ് ചട്നി കിട്ടുമല്ലോ നമുക്ക് ഹോട്ടലിൽ നിന്നൊക്കെ, ആ ഒരു ചട്നി എങ്ങനെയാണ് തയ്യാറാക്കുകയെന്നൊക്കെ അന്വേഷിച്ച് നടന്നിരുന്നു. പക്ഷേ ഒരു ദിവസം ഞാൻ റെഡ് ചട്നി എന്ന പേരിൽ വീണാസ് കറി വേൾഡിലെ വീണ ചേച്ചി ഉണ്ടാക്കുന്നത് കണ്ടിരുന്നു. അപ്പോൾ അത് ഫോളോ ചെയ്തിട്ടൊന്ന് ഉണ്ടാക്കിയപ്പോൾ അതേ ടേസ്റ്റിൽ പെർഫെക്റ്റ് ടേസ്റ്റിൽ എനിക്ക് കിട്ടി. അപ്പോൾ ആ റെഡ് ചട്നിന് ഞാൻ ഇപ്പോഴും ദോശയും ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് രണ്ട് ചട്നിയൊക്കെ ഉണ്ടാക്കുമല്ലോ ആ സമയത്ത് ഇതും ഉണ്ടാക്കി എടുക്കാറുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാണ് എനിക്ക് വീണ ചേച്ചിയിൽ നിന്ന് പറയാനാണെങ്കിൽ കുറേ റെസിപ്പീസ് ഉണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് കൂടുതൽ ഹൃദയത്തിൽ ചേർന്ന് പിടിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഇതെല്ലാമാണ് സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്ന 10 റെസിപ്പീസ്. കഴിഞ്ഞ തവണയും ചേച്ചി ഇതുപോലെ ഒരു ചലഞ്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു, ഫേസ് കാണിക്കണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് നല്ല പറയാനോ കഴിവും വേണമല്ലോ. അപ്പോൾ അന്നൊന്നും എനിക്ക് തീരെ ഇതിപ്പോൾ കഴിവുണ്ടെന്നല്ല, അന്ന് തീരെ പറയാനുള്ള ഒരു എന്താ പറയുക ഒരു ചമ്മലുണ്ടാവുമല്ലോ അതായിരുന്നു അന്ന്. ഇപ്പോൾ എന്താ വെച്ചാൽ ഞാൻ ഒരു 6 മാസമായിട്ട് യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ കുറച്ചൊക്കെ ധൈര്യം വന്നു പറയാനുള്ള. അപ്പോൾ അങ്ങനെ പറഞ്ഞതാണ്. ചേച്ചിയെക്കുറിച്ച് പറഞ്ഞാൽ എനിക്ക് എന്താ പറയുക പറഞ്ഞാൽ മതിയാവില്ല, അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയാണ് വീണ ചേച്ചി. ചേച്ചി ഇനിയും ചലഞ്ചസ് ഒക്കെ ഇടുകയാണെങ്കിൽ ഞാൻ ഇനിയും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതാണ്. ഫേസ് കാണിച്ചിട്ടല്ല കേട്ടോ, ഫേസ് കാണിച്ചിട്ടുള്ള പാർട്ടിസിപ്പേഷൻ എനിക്ക് കഴിയില്ല, ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പുതുതായിട്ടൊക്കെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിരിക്കും ചേച്ചിയുടെ വീഡിയോസ് കണ്ട. എന്താ വെച്ചാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു കുറവും വരുത്താതെയാണ് ചേച്ചിയുടെ പ്രസൻറ്റേഷന്. എത്ര ടൈം ചേച്ചി എടുത്താലും അതൊക്കെ നമുക്ക് ഫുള്ളായിട്ട് ഇരുന്നിട്ട് കണ്ടുപോകാനായിട്ട് കഴിയും. അത്രയും സിമ്പിളാണ്, അതുപോലെ തന്നെ നല്ല പെർഫെക്റ്റായിട്ട് അവതരിപ്പിച്ച് തരുകയും ചെയ്യും. അതുപോലെ തന്നെ ചേച്ചിയുടെ ഒരു ഇതുണ്ടായിരുന്നല്ലോ ലൈഫ് സ്റ്റോറി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ജീവിതം, അയ്യോ അത് മുഴുവനായിട്ട് ഞാനിരുന്ന് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കരഞ്ഞിരുന്നു പോയി ചേച്ചിയുടെ അനുഭവം കണ്ടൊക്കെ. ഒരുപാട് അനുഭവിച്ചിട്ടുള്ള ആളാണല്ലോ നമ്മുടെ വീണ ചേച്ചി, എല്ലാവർക്കും അറിയുമല്ലോ അത്. അപ്പോൾ കരഞ്ഞിരുന്നു പോയിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ. ഇത്രയും സങ്കടങ്ങൾ ഒളിപ്പിച്ചിട്ടായിരുന്നല്ലോ വീണ ചേച്ചി ജീവിച്ചിരുന്നത് എന്നൊക്കെ തോന്നിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക വലിയ വലിയ ബിഗ് ഫാനാണ് ഞാൻ വീണ ചേച്ചിയുടെ അന്നും ഇന്നും. അപ്പോൾ ഞാൻ വീണ ചേച്ചിയുടെ ഈ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് എൻ്റെ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് കാണുന്നവർ എൻ്റെ ഈ കുഞ്ഞു ചാനൽ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട്
വീണ്ടും കാണാം. താങ്ക് യു വീണ ചേച്ചി. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.